ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് തൊലി വറുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ തൊലി വറുത്ത പഴം മാത്രമല്ല, തൊലി കറക്കാത്ത പഴം കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൊലി കറുത്തെന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത പഴം കൊണ്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് കഴിക്കാനായിട്ട്. അപ്പോൾ വീട്ടിലെ കുട്ടികളൊന്നും പഴം കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു കപ്പ് അളവിലാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കപ്പൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കപ്പ് അളവിൽ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആട്ടപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഓപ്ഷനലാണ് കേട്ടോ. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ചെറിയ രണ്ട് ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന രീതിയിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മാത്രം നിങ്ങൾ കുഴച്ചെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ മാവിൽ വെള്ളം ഏറും. അപ്പോൾ നമുക്ക് നമ്മളുടെ മാവ് പരത്താനൊന്നും പറ്റില്ല. അപ്പം വെള്ളം അത്യാവശ്യത്തിന് ഒഴിച്ചിട്ട് മാത്രം കുഴച്ചെടുക്കുക കേട്ടോ. അഥവാ വെള്ളം ഏറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ മാവ് നല്ല രീതിയിൽ ചപ്പാത്തി മാവ് പോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മാവൊക്കെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ ബ്രൗൺ കളർ അവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് ബദാമ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ കളർ അവിലല്ല, വെളുത്ത അവിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കപ്പ് അളവിലാണ് ഞാൻ ബ്രൗൺ കളർ അവിലും എടുത്തിട്ടുള്ളത്. ഒരു 10 ബദാമ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ തൊലി കറുത്ത പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്, അതല്ല തൊലി കറക്കാത്തതാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് പഴം ആ നമ്മളുടെ പൊടിച്ച് വെച്ചിട്ടുള്ള അവലിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ട് ഞാനിതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെങ്കിൽ ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ടുള്ളത്. ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് പോലത്തെ നമ്മളുടെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പഴമൊന്നും അധികം നന്നായിട്ടൊന്നും അരക്കണ്ട കേട്ടോ. പഴം ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവണം അതിൽ. അപ്പോൾ അതൊന്ന് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് മതിയാവും. ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളുടെ അവലൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഉണ്ടെങ്കിലും തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത്രമാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു 3 മിനിറ്റ് വരെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ നമ്മളുടെ ഫില്ലിങ്. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് ചൂടാറിയിട്ടാണ് നമ്മൾ ഇനി ഇതിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര മാത്രം ചേർക്കുന്നുള്ളൂ. നമ്മളുടെ പഴത്തിൽ ഓൾറെഡി നല്ല മധുരമുള്ള പഴമാണ്, നല്ല പഴുത്ത പഴം കൊണ്ടായത് തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര മാത്രം ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൂടെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് നമുക്കിത് എടുക്കാം. അപ്പം ഞാൻ നമ്മളുടെ ഫില്ലിങ് ഇതുപോലെ ഒന്ന് ഉണ്ട പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാ ഫില്ലിംഗ് ഇതുപോലെ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണം ഞാൻ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മാവിനനുസരിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ മാവ് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കുക. അതിനുള്ളിലാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. അത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കറിയൊന്നും വേണ്ട, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളുടെ മാവൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. കൂടെ ബെല്ലൈക്കണം അമർത്തിയാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമ്മളുടെ മാവ്. ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ കൈമലൊന്നും ഒട്ടണമൊന്നുമില്ല കേട്ടോ. വെള്ളം കയറുമ്പോഴാണ് കൈമലൊക്കെ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അതധികം വെള്ളം കയറിയിട്ടില്ല, അതുകൊണ്ട് കൈമലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പൊടി ചേർത്തിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. നമ്മളുടെ ചപ്പാത്തി പൊടി ഇല്ലേ, അപ്പോൾ അത് ചേർത്തിട്ടാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ചിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അധികം കട്ടിയാക്കിയിട്ടില്ല, കുറച്ച് നൈസ് പോലെ തന്നെയാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒന്നും പൊട്ടി വരുന്നില്ല ഇങ്ങനെ പരത്തുമ്പോൾ. ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നൈസാക്കിയിട്ടാണ് ഞാനിവിടെ പരത്തിയിട്ടുള്ളത്, അധികം കട്ടിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാനിവിടെ പരത്തിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നെയ്യാക്കി കൊടുക്കാം നമ്മളുടെ ചപ്പാത്തിയിൽ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യില്ലാണ്ടും ചപ്പാത്തി പോലെ ചുട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെയ്യാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യാക്കിയിട്ടുള്ളത്. അതുപോലെ ചുട്ടെടുക്കാം. ആദ്യം ഒരു പുറം മറിച്ചിടുക, പിന്നെ ഒരു പുറം മറിച്ചിടുക. അങ്ങനെ നമ്മളുടെ നല്ല രുചിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോന്നോരോന്നാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നമ്മളുടെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്കൊന്നും പോകുന്നിട്ടില്ല കേട്ടോ. നല്ല എളുപ്പമാണ് അത് ഉണ്ടാക്കാനായിട്ട്, അധികം താമസമൊന്നുമില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ അത് ചുട്ടെടുക്കാം. ഞാനിവിടെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓളെന്നുള്ള ബട്ടൺ അമർത്തിയാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പൊട്ടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം, എങ്ങനെയുണ്ട്, സോഫ്റ്റ് ആണോ ഉള്ളത് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നോക്കി നോക്ക്, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ രണ്ടും വേറെ വെറൈറ്റി നമുക്കിങ്ങനെ കിട്ടും കേട്ടോ നമ്മളുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ, അതിന് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.